ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നൊരു ക്യൂഡ് ഹെയർ ബാൻഡ് ആണ് ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു ഹെയർ ബാൻഡ് നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമുക്ക് അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ വിടുത്തെടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് അതുപോലെ അതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ചാണ് ഒരിക്കൽ കൂടി പറയാം അതിൻ്റെ വീതി വരുന്നത് മൂന്നര ഇഞ്ചും നീളം വരുന്നത് രണ്ട് ഇഞ്ചുമാണ് ഇനി അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമുക്കിതുപോലെ പെൻസിലോണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഞാനിവിടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നേർ പകുതിയായിട്ട് ഞാൻ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ നടുവിൽ അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് നടുവിലേക്ക് മടക്കി കൊടുത്തിട്ട് രണ്ട് സൈഡ് ഇതുപോലെ നമ്മളൊരു അടയാളം വരച്ചു കൊടുക്കണം അതിന് ശേഷം ഇതുപോലെ നമ്മൾ നടുവിൽ നിന്നും മടക്കി കൊടുത്തതിന് ശേഷം നേരത്തെ അടയാളം വെച്ചതിൻ്റെ അടുത്ത് നിന്ന് മുകളിലേക്ക് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂർത്ത് നിൽക്കുന്ന ഭാഗങ്ങളില്ലേ അതൊക്കെ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം അപ്പം നല്ല റൗണ്ടായിട്ട് നമുക്കിതിന് കിട്ടും രണ്ട് വയസ്സും ഞാനിവിടെ റൗണ്ടാക്കി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബോയ് ആക്കി എടുക്കാം അതിനായിട്ട് മുകളിലേക്കും താഴേക്കും മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു നൂലുപയോഗിച്ചിട്ട് നല്ലപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അധികം ടൈറ്റ് ചെയ്ത് കൊടുക്കരുത് എപ്പോഴും പറയുന്നത് പോലെ ഗ്ലിറ്റർ ഷീറ്റ് പെട്ടെന്ന് കീറിപ്പോകും അപ്പോൾ ഒരു മീഡിയം സൈസിൽ മാത്രം അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം വലിച്ചും മുറുക്കി കൊടുക്കരുത് ഇനി നമുക്ക് ബോയുടെ എവിടെയാണോ നമ്മൾ ഇത് വയ്ക്കേണ്ടത് നമ്മുടെ ബൗ വെക്കേണ്ടത് അവിടെ നമുക്ക് രണ്ട് സൈഡ് അളവെടുത്ത് എടുത്ത് നോക്കിയതിന് ശേഷം ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ ബോയിൽ ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇനി അതിവിടെ ഒട്ടി നിന്നോളും ഇനി ഇതിൻ്റെ സെൻ്ററിലായിട്ട് നമുക്ക് ഒരു ടൈ പോലെ കെട്ടിക്കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് സെക്യൂർഡായി നിൽക്കും അപ്പം നമുക്കിതുപോലെ അതിൻ്റെ പിറകുവശത്ത് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു വൈറ്റ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പം അവിടെ നല്ല ഭംഗിയിൽ അത് ടൈറ്റായി നിന്ന് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബോ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് സൈഡും എടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടി നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നിട്ട് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഇടാൻ നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് ആവശ്യമാണ്